മലബാർ സിമന്റ്സ് കമ്പനി സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രന്റെയും കുട്ടികളുടെയും മരണവുമായി ബന്ധപ്പെട്ട് വ്യവസായി വി എം രാധാകൃഷ്ണനെ മാത്രം പ്രതിയാക്കാൻ സിബിഐ തീരുമാനിച്ചു. മുൻ എം ഡി സുന്ദരമൂർത്തി, പേഴ്സണൽ സെക്രട്ടറി സൂര്യനാരായണൻ എന്നിവർ മാപ്പുസാക്ഷികളാകും. രണ്ടുപേരുടെയും കുറ്റസമ്മതമൊഴി കോടതി രേഖപ്പെടുത്തി. ഇന്നലെ രാത്രിയാണ് അതീവ രഹസ്യമായി സുന്ദരമൂർത്തി എറണാകുളം സിജെഎം കോടതിയിലെത്തിയത്. കോടതി നടപടികൾ അവസാനിച്ച ശേഷം രാത്രി 8 മണിവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ കുറ്റസമ്മതമൊഴിയും നൽകി. ശശീന്ദ്രനും കുട്ടികളും മരിച്ച സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റമാണ് സുന്ദരമൂർത്തിക്കെതിരെ ചുമത്തിയിരുന്നത്. കേസിലെ മറ്റൊരു പ്രതിയായ സൂര്യനാരായണന്റെ രഹസ്യമൊഴിയും കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് ഇരുവരും മാപ്പുസാക്ഷിയാകാനുള്ള വഴി തെളിഞ്ഞത്. മലബാർ സിമന്റ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു പറയുമെന്ന് ഭയന്ന് ശശീന്ദ്രനെ മാനസികമായി പീഡിപ്പിക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തെന്നാണ് സിബിഐയുടെ കണ്ടെത്തൽ. എന്നാൽ കേസിലെ മുഖ്യപ്രതിയായ വി എം രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് തങ്ങൾ ശശീന്ദ്രനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയതെന്നാണ് ഇവരുടെ കുറ്റസമ്മതമൊഴിയിലുള്ളത്. ശശീന്ദ്രന് തുടർച്ചയായി മെമ്മോകൾ നൽകിയതും മലബാർ സിമന്റ്സിൽ നിന്ന് പുറത്തുപോകാൻ വഴിയൊരുക്കിയതിനു പിന്നിലും ചാക്ക് രാധാകൃഷ്ണന്റെ സമ്മർദ്ദമുണ്ടെന്നും പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന രാധാകൃഷ്ണനെതിരായ പ്രധാന തെളിവായി വിചാരണവേളയിൽ ഈ പ്രതികൾ മാറും. എന്നാൽ വിജിലൻസ് റിപ്പോർട്ട് അടക്കമുള്ള ഔദ്യോഗിക രേഖകൾ ചോർത്തിക്കൊടുത്തതുമായി ബന്ധപ്പെട്ട് സൂര്യനാരായണനും സുന്ദരമൂർത്തിക്കുമെതിരായ സിബിഐ അന്വേഷണം തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. സൗദി സ്വദേശിവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രവാസികാര്യമന്ത്രി വയലാർ രവി വിളിച്ചു ചേർത്ത് സംസ്ഥാന മന്ത്രിമാരുടെ യോഗം ഇന്ന് ദില്ലിയിൽ നടക്കും. സൗദിയിൽ നിന്ന് മടങ്ങുന്നവരുടെ പുനരധിവാസത്തെക്കുറിച്ച് യോഗം ആലോചിക്കും. സൗദി വിസാ ചട്ടം, വ്യാജ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്കുള്ളിൽ ബോധവൽക്കരണം നടത്തുന്ന കാര്യവും യോഗം ആലോചിക്കും. പ്രവാസികളുടെ മടങ്ങിവരവ് ബാധിച്ചേക്കാവുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് നോർക്ക സെക്രട്ടറി റാണി ജോർജ് ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. നോർക്കയുടെ ചുമതലയുള്ള മന്ത്രി കെ സി ജോസഫ് ഇന്നലെ വയലാർ രവിയെ കണ്ട് വിശദമായ ചർച്ച നടത്തിയിരുന്നു. വാർത്തകൾ തുടരുന്നു. നിയമങ്ങൾ ലംഘിച്ച് ഭാരതപ്പുഴയിൽ മണൽക്കൊള്ള. ലോറികൾ പുഴയുടെ നടുവരെ ഇറക്കിയാണ് ലോഡ് കണക്കിന് മണൽ കയറ്റുന്നത്. ലോറി പുഴയിലേക്ക് ഇറക്കരുതെന്ന നിയമത്തിന് പുല്ല് വില കൊടുത്താണ് മണൽ മാഫിയക്കാരുടെ ഈ നടപടി. പുലർച്ചെ 6 മണിയോടെ ചെറുതുരുത്തി പൈങ്കുളം പൂളക്കടവിൽ നിന്നും ഞങ്ങൾ പകർത്തിയ ദൃശ്യങ്ങളാണിത്. അതിരാവിലെ തുടങ്ങുന്ന മണൽക്കടത്ത് ഉച്ചവരെ തുടരും. ലോറികൾ പുഴയുടെ മധ്യഭാഗം വരെ ഇറക്കാൻ യാതൊരു തടസ്സവുമില്ല. ഇവിടെ മാത്രമല്ല, ഭാരതപ്പുഴയിൽ നിരവധി കടവുകളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഇറക്കി മണൽ കയറ്റുന്നുണ്ട്. 2001 പുഴയോര സംരക്ഷണ നിയമപ്രകാരം ഇത്തരത്തിൽ മണലെടുക്കുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. തീരത്തിന് 50 മീറ്റർ അകലെ വാഹനങ്ങൾ നിർത്തണം. തൊഴിലാളികൾ തലച്ചുമടായി വേണം ലോറിയിലേക്ക് മണലെത്തിക്കാൻ. ഭാരതപ്പുഴയിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നത് പതിവാണെന്ന് കണ്ടെത്തി തൃശൂർ കളക്ടർ കഴിഞ്ഞ ഡിസംബറിൽ നിയമം കർശനമായി പാലിക്കാൻ പോലീസിനും റവന്യൂ അധികൃതർക്കും നിർദ്ദേശം നൽകി. പക്ഷേ എന്ത് കാര്യം, പുഴയിലേക്ക് വാഹനമിറക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി സംഘടനകൾ കക്ഷിഭേദമില്ലാതെ രംഗത്ത് വന്നു. ഇപ്പോൾ മണലെടുക്കുന്നത് തടയാൻ ഒരധികൃതരുമില്ല. ആർക്കും എന്തുമാകാം. സംഭവത്തെപ്പറ്റി പോലീസിൽ അറിയിച്ചിട്ടും കാര്യമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 50 മീറ്റർ ഇപ്പുറത്തൊരു ദണ്ട് കെട്ടിയിട്ട് പുഴയിൽ എടുത്തിറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സാധനം പൊളിച്ച് പണിക്കാരനെ പൊളിച്ചിട്ട് ലോറി പോകാൻ സൗകര്യം അവരെന്നെ ഉണ്ടാക്കി. അപ്പോൾ അതായത് പഞ്ചായത്തിൻ്റെ ഒത്താശയോടുകൂടെയാണ് ഇത് ചെയ്യുന്നത്. അതായത് നിയമപരമായിട്ട് നമ്മൾ SI വിളിച്ചു. SI വിളിച്ചു പറഞ്ഞ് ജനങ്ങളെ നിങ്ങൾ തടുക്കൂ, എന്നിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിലാണ് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റും. കൊടും വേനലിൽ പുഴ വറ്റി വരണ്ടിരിക്കുന്നു. പുഴയിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നത് കാരണം ശേഷിക്കുന്ന വെള്ളം പോലും മലിനമാക്കപ്പെടുകയാണ്. ഭരണാധികാരികളും നിയമപാലകരും അറിയാതെയാണ് ഈ മണൽക്കൊള്ളയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിന് നടപടിയെടുത്തേ തീരൂ. കാരണം അവർ മറുപടി പറയേണ്ടത് ജനങ്ങളോടാണ്. ഭാരതപ്പുഴയിൽ നിന്നും ക്യാമറമാൻ സോളമൻ റാഫേലിനൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളോട് രണ്ട് തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരിന് ഇറ്റലിയെ പേടിയാണെന്നും മോദി കൊൽക്കത്തയിൽ പറഞ്ഞു. ബംഗാളിലെ വ്യാവസായിക പ്രതിനിധികളുമായി നടത്തിയ ചർച്ചകൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ മോദി രൂക്ഷ വിമർശനം നടത്തിയത്. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സും ഭാരത് ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ പുകഴ്ത്താനും മോദി മറന്നില്ല. സ്വർണ്ണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2745 രൂപയായി. 21960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗണേഷ് യാമിനി തർക്കം ഒത്തുതീർപ്പിലേക്ക്. യാമിനി തങ്കച്ചിക്കെതിരായ പരാമർശത്തിൽ ഗണേഷ് കുമാർ പരസ്യമായി മാപ്പ് പറയും. ഇരുവരും കേസുകൾ പിൻവലിക്കും. 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ബാലകൃഷ്ണപിള്ള UDF യോഗത്തിൽ പങ്കെടുക്കും. പുനലൂരിൽ തുടർച്ചയായ രണ്ടാം ദിവസവും സൂര്യാഘാതം. 3 പേർ കൂടി ആശുപത്രിയിൽ. പുനലൂരിൽ ഇതുവരെ സൂര്യാഘാതമേറ്റവരുടെ എണ്ണം 4.
രാജീവ് ഗാന്ധിക്കൊപ്പം സഞ്ജയ് ഗാന്ധിയും വിദേശ വിമാന കമ്പനികളുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചുവെന്ന് വിക്കിലീക്സ് രേഖ. സഞ്ജയ് ഗാന്ധിയുടെ മാരുതി കമ്പനി ബ്രിട്ടീഷ് വിമാന കമ്പനിയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ചു. സഞ്ജയ് ഗാന്ധിയുടെ നിലപാടുകളെ കേരളത്തിൽ എ കെ ആന്റണി എതിർത്തെന്നും സഞ്ജയ് ഗാന്ധി കേരള സന്ദർശനം റദ്ദാക്കിയെന്നും വെളിപ്പെടുത്തൽ. മംഗലാപുരം പെർണയിൽ ടാങ്കർ ലോറി കത്തി, 6 മരണം, നിരവധി വീടുകൾ കത്തിനശിച്ചു. മണിപ്പൂരിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ വിമർശനം. നഷ്ടപരിഹാരം നൽകി വ്യാജ ഏറ്റുമുട്ടൽ കേസുകൾ ഒതുക്കരുതെന്ന് നിർദ്ദേശം.